ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുക്കിംഗ് ആൻഡ് ക്ലീനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത് കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും കേക്കിൽ എനിക്കൊരു കേ ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കേയിലെത്തിച്ചേർന്നത്. ഇനിയും നിങ്ങൾ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് ഇനിയും മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. പക്ഷെ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ റെസിപ്പീനെ കുറിച്ച് വിശദമാക്കുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒരു വർഷം മുന്നേ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാനും മോളോട് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ മോൾ എനിക്കൊരുപാട് എന്താ പറയുക, ഒരുപാട് എന്നെ സഹായിക്കുന്നത് അവളാണ്. അവൾ പേര് നിദാ ഫാത്തിമ എന്നാണ്, പൊന്നു എന്ന് ഞാൻ വിളിക്കുക. അവൾ SSLC എക്സാം കഴിഞ്ഞു, ഇപ്പോൾ +1 അഡ്മിഷന് കാത്തിരിക്കുകയാണ്. ഒരു ടൈമാണ്, അവളെല്ലാ സപ്പോർട്ടുമാണ് എനിക്ക്. അതുപോലെ എഡിറ്റിംഗ് ആയാലും ഞാൻ എഡിറ്റ് ചെയ്യും, ചില സമയത്ത് മോൾ ചെയ്യും. അതുപോലെ വീഡിയോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ പിടിക്കുന്നത് മോളാണ്, ഫോട്ടോസ് എടുക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ മോള്. എനിക്ക് തോന്നുന്നു അവളില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു ചാനൽ തുടങ്ങാൻ കഴിയില്ല എന്നുതന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ചെറിയ രണ്ട് മക്കൾ കാര്യം പറയുകയാണെങ്കിൽ അവരും, ഞാനൊന്ന് ഡബ് ചെയ്യുകയാണെങ്കിലും അതോ ഒന്ന് എഡിറ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അവരും ഒരുപാട് ഉമ്മച്ചി എഡിറ്റ് ചെയ്യാണ്, ഡബ് ചെയ്യാണ്, ശബ്ദം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യും എൻ്റെ മക്കൾ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡായാലും ഷാഫിക്ക ഒരുപാട് എനിക്ക് സപ്പോർട്ടാണ്. എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് തന്നെ എനിക്കത് എത്തിച്ചു തരും. അതുപോലെ എനിക്ക് ഒരുപാട് ടൈമൊക്കെ എനിക്കിങ്ങനെ ഇതിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എല്ലാ കാര്യം നോക്കുകയാണെങ്കിലും എനിക്ക് എൻ്റെ കുടുംബം മൊത്തം സപ്പോർട്ടാണ്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു മോനുണ്ട്, അവനും എനിക്ക് എല്ലാവിധ സപ്പോർട്ടുമാണ്. ഒരുപാട് പേര് എന്നെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഈ ഒരു കേലെത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, നിങ്ങൾ ആരെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ കഴിയില്ല, എനിക്കൊന്നും ഒരിക്കലും കഴിയില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യമാണിത്. ഞാനത് രണ്ടും കൽപ്പിച്ച് അങ്ങ് തുടങ്ങിയതാണ്. പക്ഷെ മുന്നോട്ട് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെയും മനസ്സിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുക. കാരണം ഫസ്റ്റ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എഡിറ്റിംഗ് ആണ്. എനിക്കതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ എഡിറ്റിംഗ് പഠിച്ചിട്ടുള്ളത്, അല്ലാതെ എനിക്ക് വേറൊരാൾ പഠിപ്പിച്ചു തന്നതൊന്നുമല്ല. അതുപോലെ ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ചും എഡിറ്റിങ്ങും ഒക്കെ ഞാൻ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തോളമായി ഞാനിതിന് മനസ്സിലിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. കൂടെ എൻ്റെ മോളും ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. അപ്പോൾ എന്തായാലും ഞാനൊരിക്കലും ഇതിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവിധ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമാണ്. അതുപോലെ തന്നെ എൻ്റെ കുടുംബങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് മുന്നോട്ട് പോകണം. എനിക്ക് ഒരുപാടൊന്നും എത്തിയിട്ടില്ലെങ്കിലും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്, ക്ലീനിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മെയിൻ പറയുകയാണെങ്കിൽ കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏത് ടൈമിനാണെങ്കിലും ഞാൻ ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ അത് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പം ഞാൻ ചെറിയൊരു സന്തോഷം ത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കേക്ക് തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ലാ ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിലായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാണുമ്പോൾ എന്ന് വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതൊന്ന് പ്രത്യേകിച്ച് പറയാതിരുന്നത്, കാണിച്ചു എന്ന് മാത്രം. അപ്പം നമ്മളിത് ഐസിങ് ചെയ്തതിന് ശേഷം ഒരു ഏകദേശം 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ.
അപ്പം എനിക്ക് തോന്നുന്നു ഞാനത് അങ്ങനെ ചെയ്തു, എനിക്ക് കാരണം ടൈമില്ലായിരുന്നു, ഞാൻ രാത്രിയാണ് ഇത് ചെയ്തത്. രാത്രി ഒരു 10 11 മണിക്ക് ശേഷമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് ടൈമില്ലായിരുന്നു. അപ്പം ഞാൻ രാവിലെ എനിക്ക് രാവിലെ എനിക്ക് എണീറ്റ് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു മണിയോളമായി ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്ന ടൈം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും എനിക്ക് ടൈം ഉണ്ടായില്ല. രാവിലെ എനിക്ക് നേരത്തെ തന്നെ ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തെടുത്ത്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഐസിങ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിക്ക് തീരെ ടൈമില്ലാത്ത സമയത്താണ് ഞാനിത് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ അത്രേ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരുകേ ആയ സന്തോഷം ഇങ്ങനെയൊക്കെ പങ്കുവെച്ച എൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഇനിയും ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ, താങ്ക്സ്.